സർഫസ് കണ്ട ഇത് ഇത് നോക്കൂ, ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ പോളിഷ് ഇല്ല. 5 സീരീസ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അറിയാവുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ട് സ്ലാബ്സ് ഇവിടെ തന്നെ രണ്ട് ഗ്രേഡ്സ് ഉണ്ട്, അതിനകത്തൊരു 10-15 എണ്ണം ഈ പറയുന്ന ഗ്രേഡ് വ്യത്യാസമുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും. അത് 7 എന്ന് പറഞ്ഞെടുത്താലും വേൾഡ് വൈഡ് ചൈനയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. ഇന്ത്യയിൽ നമ്മളുള്ളത് നാനോ വൈറ്റ് 4K എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതിന്റെ വൈറ്റിനെ വെട്ടാനായിട്ട് ഒരു വൈറ്റ് വന്നു കേറിയില്ല. ഇത് ഫ്ലോറിലോട്ട് കൊടുക്കാനായിട്ട് അഡ്വൈസബിൾ ആണ്. നോർമൽ ബ്ലേഡ് വെച്ച് ഇത് കട്ട് ചെയ്യാം. ₹40 ആണ്. നമസ്കാരം. നമ്മൾ ഏകദേശം 1.5 വർഷം മുൻപാണ്, അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ കാലത്താണ് നാനോവൈറ്റ് G7 കുറിച്ച് ഒരു വീഡിയോ ചെയ്തത്. ആ സമയത്ത് നമുക്ക് പല സംശയങ്ങളും പല ആൾക്കാരും ഉന്നയിച്ചിരുന്നു, പല സംശയങ്ങളും ചോദിച്ചിരുന്നു. പക്ഷേ അതൊക്കെ നമുക്കൊരു ഫീഡ്ബാക്ക് വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോയാണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ നാനോവൈറ്റ് G7 കുറിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള സംശയങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ദൂരീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ തന്നെ ഗ്രേഡ് വ്യത്യാസം, അങ്ങനെ കറ പിടിക്കുന്നത്, കട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഇഷ്യൂ, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഞാൻ ജയശങ്കർ, ഹൊമാൻ കമേഴ്ഷ്യൽ, ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യഥാർത്ഥത്തിലൊരു കമ്പാരിസൺ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എന്താ പറയുക, ഡീലറോട് തന്നെ ചോദിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഔട്ട് എനിക്ക് തരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എൻ്റെ ഒപ്പം ഉള്ളത് ജോഷിയാണ്. ജോഷിയത് നമ്മുടെ നാപ്പ മാർബിൾസ് അല്ലേ? അതെ. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ഈ ഫീൽഡിൽ? ഫീൽഡിലൊരു 2004 മുതൽ ഈ ഫീൽഡിലുണ്ട്, ഈ മാർക്കറ്റിലുണ്ട്, ഈ മാർക്കറ്റിലുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഗ്രാനൈറ്റ്, ഗ്രാനൈറ്റിൻ്റെ ഒരു മാസ്റ്ററാണ് ഇപ്പോൾ ടൈലിൻ്റെ. അങ്ങനെ പറഞ്ഞു മാസ്റ്റർ ഒന്നും വേണ്ട, അതൊരു അധിക ഇതിലായി. എനിക്കറിയാവുന്ന ചില അറിവുകൾ ഞാൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ എന്റെ എടുത്തു വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളിത് ഷെയർ ചെയ്യാറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഞാനും പല സംശയങ്ങളും ഈ ഫീൽഡിലുള്ളവരോട് ചോദിച്ച് തന്നെ തീർക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. കാരണം ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനൊരു വിശദീകരണം കൊടുക്കേണ്ടത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പൊ ആ തരത്തിൽ നമ്മളൊരു പ്രൊഡക്റ്റിനെ പറ്റി എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാൻ തയ്യാറാണ്. എല്ലാവർക്കും ഇത് അറിഞ്ഞ് തന്നെ ഈ മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അറിയണം, അതിൻ്റെ വില നിലവാരവും ഏകദേശം മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. യെസ്, അതാണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ എത്താൻ കാര്യം. നമ്മുടെ നാപ്പാ മാർബിൾസ് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കൊട്ടാരക്കര സദാനന്ദപുരം വഴിസ് എടുത്തുണ്ട്. ഞാൻ മിക്കപ്പോഴും തിരുവനന്തപുരം പോകുമ്പോഴത്തേക്കും കണ്ടുവരുന്ന ഒരു ഷോപ്പ് കൂടിയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ജോഷിയാണ് പറഞ്ഞ കണക്കാണ്, ഏതൊരു പ്രൊഡക്റ്റിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഞാനോ ഇതിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് നല്ലതും മോശം ഒരു മിക്സഡ് പ്രതികരണമാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് അത് പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. തീർച്ചയായിട്ടും എനിക്ക് ഈ നാനോ വൈറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും ഈ കുരുടൻ ആനയെ കണ്ടതെന്ന് പറഞ്ഞു. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഈ നോളജിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇതിന് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ഒന്ന് വ്യക്തമാക്കി തരാം. ഉദാഹരണത്തിന് ഈ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ നാനോ വൈറ്റിൻ്റെ 7 സീരീസ് ആണ്. അപ്പോ ശരിക്കും ഇന്ത്യയിലോട്ട് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്ന 2 സീരീസാണ്, ഒന്ന് 5 സീരീസും 7 സീരീസും. അപ്പോ ആക്ച്വലി ആ 2 കമ്പാരിസൺ മാത്രമാണ് ഇതുവരെ ജനങ്ങൾക്ക് അറിയാവുന്നത്. പക്ഷെ ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ടൈൽസിൽ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, അതായത് പ്രീമിയം ക്വാളിറ്റി, അതിന്റെ സെക്കൻഡ് ക്വാളിറ്റി, അതേ ഡിസൈൻസിൽ തന്നെ അതിന്റെ 3rd ക്വാളിറ്റി. അപ്പൊ അതിനകത്തൊക്കെ ഒരു ടെക്നിക്കൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഗ്രേഡ് വൈസ് കുറയും കൂടിയും വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ നാനോ വൈറ്റും. ഓ, ഇതിനകത്ത് യെസ്. അപ്പൊ 7 എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ ചെന്നിട്ട് 7 എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കംപ്ലൈൻസ് വന്നാൽ എന്ത് ചെയ്യും? അപ്പം ഉദാഹരണത്തിന് ഇത് ഫുൾ ഫ്രഷ് ആയിട്ടുള്ള 7 സീരീസ് ആണ്, ഫുൾ ഫ്രഷ്, അതായത് പ്രീമിയം ആണ്. അപ്പൊ ഇതിന്റെ തന്നെ ഒരു സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റിലേക്ക് വരാം. ഓക്കെ, സെക്കൻഡ് ക്വാളിറ്റി എങ്ങനെയാണ് വരുന്നത്? സെക്കൻഡ് ക്വാളിറ്റി ഉദാഹരണം വരൂ വരൂ ഉദാഹരണം. ഇത് ശരിക്കും കാഴ്ചയ്ക്ക് ഇത് നാനോ വൈറ്റ് സെക്കൻഡ് ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഇതിന്റെ സർഫസ് കാണണം. ഇതിന്റെ സർഫസിൽ ഇത് നോക്കൂ, ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ പോളിഷ് ഇല്ല. ഇതൊരു സൈഡിൽ മാത്രമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്തിട്ട് പ്രീമിയം എന്ന് പറയാം. പക്ഷെ ഇത് സെൻട്രൽ വന്നാൽ എന്ത് ചെയ്യും? അതെ. അപ്പോൾ ഒരു ഫ്ലോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൗണ്ടർ സ്ലാബ് ചെയ്യുമ്പോൾ ഇത് സെൻട്രൽ വന്നാൽ ഇതിൻ്റെ ഗ്രേഡ്, ഇതിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് 7 ആണ്, ഈ 7 സീരീസ് തന്നെയാണ്, അതിൻ്റെ ടെക്നിക്കലി ഇതിൻ്റെ ഗ്രേഡ് കുറവാണ്, അതിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ വരും. പിന്നെ ഇതിലും ഗ്രേഡ് കുറയും, ഇതിൽ പിൻഹോൾസ്, ഇത് പോറസ് വരില്ല എന്നാണ് പറയുന്നത്, അതായത് സുഷിരങ്ങൾ ഇതിനകത്ത് വരില്ല എന്നാണ് പറയുന്നത്. അത് പ്രീമിയത്തിൽ വരില്ല, പക്ഷെ വരും. ഇത് മാൻമെയ്ഡ് പ്രൊഡക്റ്റ് ആണല്ലോ, സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഡിഫെക്ട്സ് കൊണ്ട് സെക്കൻഡ്സോ തേർഡോ ഒക്കെ ഉണ്ടാവാം. പൂർണ്ണമായും 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ആ സുഷിരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് റേറ്റ് കുറയും. പക്ഷേ ഗ്രേഡ് 7
ആണ്. പക്ഷെ പിൻഹോൾ വന്നാൽ റേറ്റ് ഒന്നും രണ്ടും രൂപയല്ല, വലിയ വ്യത്യാസമാണ്. ഒരു 200 രൂപ ഒക്കെ വ്യത്യാസം വരും, 200 രൂപ 250 രൂപയുടെ ഒക്കെ വ്യത്യാസം വരും. ഞാനൊരു പ്രൈസ് പറയുന്നത് അത്തരം പ്രൊഡക്ട്സുകൾ നോക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ശരിക്കും ഇതിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ബോധപൂർവം ചെയ്യുന്നതല്ല, അതും കൂടെ സെപ്പറേറ്റ് പറയണം. ഈ വാ ഡീലർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, അവരിത് വാങ്ങുന്നു വിൽക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഞാൻ കണ്ടു, ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നോക്കാം, ഇതെല്ലാം ശരിക്കും ബ്ലോക്ക് വൈസ് ആണ്, ഞങ്ങൾ കണ്ടെയ്നർ വൈസ് പർച്ചേസ് ചെയ്യുന്നവർ. അപ്പോൾ ഈ പ്രോഡക്റ്റ് അങ്ങനെ മിക്കവാറും ഡീലേഴ്സൊന്നും കണ്ടെയ്നേഴ്സ് പർച്ചേസ് ചെയ്യാറില്ല, കാര്യം ഇതിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടെ അപ്പായതുകൊണ്ട്, കൂടുതലായതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ഒരു പിന്നെ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസണും പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ച് ഇത്ര ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് തേർഡ് എന്ന് പറയാനുള്ള ഒരു അവയർനെസ് അവർക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഗ്രേഡ് വൈസ് ഈ ബ്ലോക്സ് എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, പ്രൈസും ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വ്യത്യാസം ആ യെസ്, കാരണം വെച്ചാൽ ആ ഈ ഈ ഒറ്റ ഡിഫക്റ്റ് കൊണ്ട് തന്നെ ഏകദേശം സ്ക്വയർ ഫീറ്റിന് ഒരു 60 rupees മുകളിലോട്ട് സ്ക്വയർ ഫീറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ആ അപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ വേണമെങ്കിൽ എല്ലാവരും പറയുന്നത് എന്താ ഒരു പ്രൈസ് അവിടെ എത്രയാണ് നാനോ വൈറ്റിന്, 7. അപ്പം ഞങ്ങൾ ആ വിലയ്ക്ക് തരാം, അല്ലെ അതിലേക്കാൾ 10 രൂപ കുറച്ച് തരാം. പക്ഷേ ഇതല്ല ശരിക്കും ഫാക്ട്, നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് ഉള്ളത്. പ്രൈസ് വരുന്നത് അപ്പം ആ പ്രോഡക്റ്റ് ഇത് ഈ പിൻഹോൾ വരുന്ന മെറ്റീരിയൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഫ്ലോറിങ് പർപ്പസിലേക്ക് ഉപയോഗിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ആ പിൻഹോൾ വഴി ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇത്ര അൾട്രാ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അഴുക്കോ ഒക്കെ ഇരുന്ന പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത് ഇതിനെപ്പറ്റിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പേരുദോഷം കേൾപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കുറച്ച് ഇട്ട് ലേ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ക്രാക്ക് ആവുന്നു. അതെ, ലേ ചെയ്യുമ്പം ക്രാക്ക് ആവുന്നു, ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാതെ അത് കഴിഞ്ഞിട്ട് ക്രാക്ക് ആവുന്നു, അങ്ങനെയൊക്കെ ഒരുപാട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീരീസ് G5 ആണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ആ സീരീസിൽ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് കണ്ടന്റ് കൂടുതലായിരുന്നു. ഇപ്പം 7 series ശരിക്കും സിലിക്കയും ആൻഡ് നാച്ചുറൽ മിനറൽസും ഒക്കെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടാണ് ചെയ്യുന്നത്, ഗ്ലാസ് കണ്ടന്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഗ്ലാസ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് എന്താണ് ഭയങ്കര ഹാർഡായിരുന്നു G5 മെറ്റീരിയൽ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് അന്ന് G5 ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ പോലും ശരിക്കും പലർക്കും ഇതിൻ്റെ ഏത് ബ്ലേഡ്സ് ഉപയോഗിക്കണമെന്നതിനെ പറ്റി ഒരു കൃത്യമായ ധാരണയില്ല. ഓക്കെ, അപ്പോൾ അത്തരം ബ്ലേഡ്സ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ബ്ലേഡ്സ് ഉണ്ട്, എഡ്ജ് ചിപ്പിംഗ് വരാത്ത ബ്ലേഡ്സ് ഉണ്ട്, ശരിക്കും കുറച്ചുകൂടെ ഹാർഡ് ഷാർപ്പ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്ലേഡ്സ്, അത് ഉപയോഗിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഹാർഡായിട്ടുള്ള ഒരു പ്രതലത്തിൽ മൂർച്ചയില്ലാത്തൊരു സാധനം വെച്ച് കട്ട് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവും. ഈ വൈബ്രേഷൻ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പോൾ വിസിബിൾ ആവത്തില്ല, നമ്മുടെ മുടിയുടെക്കാൾ മൈക്രോണുകൾ കുറവായിട്ടുള്ള എയർ ക്രാക്സ് വീഴും. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറേ നാൾ കഴിയുമ്പോൾ ഇത് നമ്മുടെ ഉപയോഗത്തിന് ഇത് ഈ ക്രാക്സ് ഓപ്പൺ ആവും. അപ്പോഴാണ് ശരിക്കും അത് ചിലപ്പോൾ 6 months കഴിയാം, ചിലപ്പോൾ 1 year കഴിയാം, ചിലപ്പോൾ 2 years കഴിയാം. അപ്പോൾ ഈ ക്രാക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഇത്ര അൾട്രാ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ ക്രാക്സിൽ അഴുക്കുകൾ വരികയും പെട്ടെന്ന് വിസിബിൾ ആവുകയും ചെയ്യും. അപ്പം അതാണ് എൻ്റെ ഫാക്ട്. അല്ലാതെ ലേ ചെയ്ത് സീറ്റിംഗ് ആയതിനു ശേഷം ഒരിക്കൽ പോലും ഇതിന് മറ്റൊരു പ്രശ്നം വരത്തില്ല. ഇത് ലേ ചെയ്യാൻ ഈ പ്രോഡക്റ്റിന്റെ വില എല്ലാവർക്കും അറിയാം, കോസ്റ്റ്ലിയാണ്. നോർമൽ നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം റേറ്റ്, ഏകദേശം ഒരു 500 മുതൽ ഒരു ആവറേജ് പ്രോഡക്റ്റ് ആണ് പറയുന്നത്, തീരെ ലോ റേഞ്ച് അല്ല. അതിൽ തന്നെ ഒരു 700 ഇൻ ബിറ്റ്വീൻ അത്രയും റേഞ്ച് ഉണ്ട്. അത് ഒന്നിന് ചെറിയ വ്യത്യാസമല്ല, 200 രൂപയുടെ വ്യത്യാസമാണ്. അപ്പൊ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം, ഇത്രയും രൂപ കൊടുത്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ലേ ചെയ്യാൻ സ്ക്വയർ ഫീറ്റിന് 50 രൂപ 100 രൂപ കൊണ്ടൊന്നും ഇത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റില്ല, ലേയിങ് കോസ്റ്റ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് കൃത്യമായി ചെയ്യണമെങ്കിൽ 200 രൂപയ്ക്ക് മുകളിലോട്ട് ഇതിൻ്റെ പ്രൈസ് കൊടുക്കണം സ്ക്വയർ ഫീറ്റിന്. അതിന് മുകളിലോട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണേ അതിനനുസരിച്ചിട്ട് നല്ല എക്സ്പേർട്ട് വർക്കേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കൂടും. അപ്പോൾ ഇത് എടുക്കുന്നവർ അതുകൂടെ മനസ്സിൽ ആലോചിച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. വർക്ക്മാൻഷിപ്പ് ഭയങ്കര കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലേഡ്സ്, ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലേഡ് മാത്രമല്ല, ഇതൊരു ട്രോളി കട്ടിങ് ആണെങ്കിൽ ഇതിൻ്റെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇത് ചെറിയ 1550 degrees മുതൽ 1800 degrees ഹീറ്റിലാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം തന്നെ അവർ പറയുന്നത് ശരിക്കും ഒരു 24 to 26 hours ആണ് ഇത് പ്രോസസ്സിങ് ടൈമിലായിട്ട്, ഇതിൻ്റെ ചൂളയിലൊക്കെ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം പറയുന്നത്. അപ്പോൾ അത്രയും ടൈം ഇത്ര ചൂടിൽ വരുന്നൊരു മെറ്റീരിയൽ ശരിക്കും പറഞ്ഞാൽ അത്ര നല്ല പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന് ടൈം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യാനെടുക്കുന്ന സമയം നമ്മൾ ഒരു ട്രോളിയിലിട്ടതിന് ശേഷം സാധാരണ പോലെ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്താൽ
ഇതിൽ ശരിക്കും എന്താ പറ്റുന്ന ചോദിച്ചാൽ ഇതിന്റെ സൈഡിൽ ശരിക്കും ബ്ലാക്ക്നെസ് വരാൻ സാധ്യതയുണ്ട്. അതാണോ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിനോടൊക്കെ ഈ കൂടത്തൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പലരും ചെയ്തതിനു ശേഷമായി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് മഞ്ഞ കളർ ബ്ലാക്ക് കളർ ഒക്കെ വരുന്നു എന്ന് പറയും. മഞ്ഞ കളർ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ റെസിൻസ് ശരിക്കും ഇതിന്റെ പശയോ അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള പശയല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ആ പശ മഞ്ഞ കളർ ആവാനുള്ള സാധ്യതയുണ്ട്. കുറെ നാൾ ഒട്ടിക്കുന്നിടത്തായിരിക്കും ശ്രദ്ധിക്കുന്നത്, അതിനുള്ള സാധ്യത കൃത്യമായിട്ട് ആ യെസ് അത് അതിന്റെ പശ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട്, അതിന്റെ ക്വാളിറ്റിയുള്ള പശ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് മഞ്ഞയാവും സ്വാഭാവികമായിട്ടും. കാരണം മഞ്ഞയായിട്ട് തോന്നുന്നതിനുള്ള റീസൺ ഇത് നല്ല വൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഫ്ലോറിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ സൈഡ് ശരിക്കും പറഞ്ഞാൽ എഡ്ജസ് ഷാംഫർ ചെയ്യണം, ചെറുതായിട്ട് ഗ്രൂ ചെയ്തിട്ട് വേണം ശരിക്കും ഇത് ജോയിൻ ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ അഴുക്ക് കയറിയിരിക്കാനും അതിൻ്റെ ഫിനിഷിങ് ജോയിൻസ് കൃത്യമായിട്ട് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ആ സൈഡ് ചെറുതായിട്ട് ഗ്രൂ ചെയ്തിട്ട് വേണം ഈ ഫ്ലോറിൽ ലേ ചെയ്യാൻ. ഇതൊക്കെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നീട് കട്ട് ചെയ്യുന്ന സമയത്ത് ട്രോളിൽ നിന്ന് ഒരു സെക്കൻഡ് ഒരു ടൈം സെറ്റ് ചെയ്യുക, ഒരു സ്പീഡ്. ആ സ്പീഡ് സെറ്റ് ചെയ്ത് ആ സ്പീഡിൽ തന്നെ നിന്നുകൊണ്ട് വേണം ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ. നമ്മളൊരു വർക്ക് ചെയ്യുന്ന വർക്കർ ഒരു ക്ഷമയില്ലാത്ത ആളാണെങ്കിൽ ഇത് സ്പീഡ് കൂട്ടും. അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ഇതിൻ്റെ കറുപ്പ് വരും, ബ്ലാക്ക്നെസ് വരും. കാര്യം അത്ര കാര്യം സ്പീഡിൽ വൈബ്രേഷനും ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലേക്ക് കുറവ് വരും. അപ്പോൾ അത് ശരിക്കും ജോയിൻ ചെയ്താലും കുറേ നാൾ കഴിയുമ്പോൾ ബ്ലാക്ക് നമുക്ക് എടുത്തറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ആ ടൈം വെയിറ്റ് ചെയ്യണം. ഒരു എക്സ്പേർട്ട് വർക്കർ ഇത് കട്ടിംഗ് പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു നാനോ വെയിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം മിനിമം വേണം. അപ്പോൾ അയാളുടെ ലേബറും ഇതിൻ്റെ ബ്ലേഡ്സിൻ്റെ കോസ്റ്റും ഇതിൻ്റെ മോൾഡിംഗ് ടൈമും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സ്ക്വയർ ഫീറ്റിന് 50-100 രൂപയ്ക്കൊന്നും വിരിക്കാൻ ലേ ചെയ്യാൻ പറ്റുന്നതല്ല. അത് നിങ്ങൾ എടുക്കുന്ന കസ്റ്റമേഴ്സും അവയർനെസ് വേണം, വർക്ക് ചെയ്യുന്ന വർക്കേഴ്സും കസ്റ്റമേഴ്സിനോട് പറയാനുള്ള കോൺഫിഡൻസ് വേണം. കാരണം ഇത്രയും കോസ്റ്റ് എടുക്കുന്ന ഒരു മെറ്റീരിയൽ പെർഫെക്റ്റ് ആയിട്ട് ലേ ചെയ്യുക എന്നുള്ളത് ആ വർക്കേഴ്സിൻ്റെയും കൂടെ ഉത്തരവാദിത്വം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സംഭവം ഈ വർക്ക്മാൻഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം നമ്മുടെ ഗ്ലാസ് കണ്ടന്റ് കുറച്ചപ്പോഴത്തേക്കും സ്റ്റെയിൻ ഫ്രീ ആവുന്ന സാധ്യത കുറച്ചുകൂടെ കൂടി. സ്റ്റെയിൻ പ്രൂഫ് അല്ല എന്ന് വെച്ചാൽ അല്ലേ സ്റ്റെയിൻ്റെ കാര്യത്തിൽ സ്റ്റെയിൻ്റെ കാര്യത്തിൽ പിന്നെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽസ് പിന്നെ ബാധിക്കത്തില്ല ആക്ച്വലി. പക്ഷേ ഈ ഹെയർ ഡൈ അത്ര മാരകമാണ്, കെമിക്കല് എക്സാക്ട് കൂടുതലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് പല ടൈൽസിലും എഫക്ട് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു സംഭവം ഒരു 10 മണിക്കൂറിനൊക്കെ മുകളിലോട്ട് കിടന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരേ സ്ഥലത്ത് തന്നെ കിടന്നാൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതലാണ്. പിന്നെ ഈ പിന്നെ 5 സീരീസ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അറിയാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് 5 സീരീസ് 7 സീരീസ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ക്വാളിറ്റി വ്യത്യാസം വരുന്ന സാധനം എങ്ങനെ തിരിച്ചറിയാം. കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് പലരും പലരുടെ പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പലരും വന്നിട്ട് ഇതിൻ്റെ ലൈറ്റ് പാസിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പം ഇതിൻ്റെ ഗ്രേഡ്സ് അറിയാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റ് ഒരു കാറ്റഗറി. അപ്പോൾ ഇത് പിന്നെ 1-2 പേരൊക്കെ പറഞ്ഞു ഈ ലൈറ്റ് പാസിങ് ചെയ്യുന്ന മെറ്റീരിയൽ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു ശരിക്കും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. കാരണം G5 എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഗ്ലാസ് കണ്ടൻറ്റ് കൂടുതലായിരുന്നു, അത് കുറച്ചുകൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് കുറവായിരുന്നു. അതിൽ പാസ് ചെയ്യുമായിരുന്നു, പൂർണ്ണമായും പാസ് ചെയ്യാതിരിക്കുന്നതല്ല, പക്ഷേ അതിൻ്റെ കുറവായിരുന്നു. ആ ഇതിൻ്റെ ലൈറ്റ് എത്രത്തോളം നന്നായിട്ട് പാസ് ചെയ്യുന്നു, അതിൻ്റെ കളർ അതായത് ബ്രൈറ്റ്നെസ് എത്ര ഇപ്പുറത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നു ക്ലിയറായി, അതാണ് ഈ ഇതിൻ്റെ ഗ്രേഡ്സ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു 2 സ്ലാബ്സ് ഇവിടെ തന്നെ 2 ഗ്രേഡ്സ് ഉണ്ട്. ആ ഗ്രേഡ്സിൽ ശരിക്കും നിങ്ങൾക്ക് ആ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കച്ചവടത്തിലൊരു സത്യസന്ധത പുലർത്തുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കുക ഏത് ഗ്രേഡാണെന്നുള്ളത്. കാര്യം വില വ്യത്യാസം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ തരത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു കണ്ടെയ്നർ ഇറങ്ങുന്നുവെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഒരു 100 എണ്ണം വന്നാൽ അതിൽ അതിൻ്റെ കൃത്യമായ ഒരു കണക്ക് ഞാൻ പറയാം. ഈ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 140-145 നമ്പേഴ്സിനും ഇടയ്ക്കാണ് ഇത് വരുന്നത്, സ്ലാബ്സ് വരുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇതിനകത്തൊരു 10-15 എണ്ണം ഈ പറയുന്ന ഗ്രേഡ് വ്യത്യാസമുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും. അത് 7 എന്ന് പറഞ്ഞെടുത്താലും ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളിത് സോർട്ട്, അതുകൊണ്ടാണ് ഈ ബ്ലോക്സ് എല്ലാം ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഈ 145 എണ്ണം വരുന്ന അല്ലെങ്കിൽ 140 എണ്ണം വരുന്നതിൽ നമ്മളെ അൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഗ്രേഡ് ചെക്ക് ചെയ്യും. അപ്പം ഇതിൽ ഞങ്ങളുടെ ഒരു
ആളിത് കൃത്യമായി ഇത് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് ഇത് ഗ്രേഡ് വൈസ് മാറ്റി തിരിച്ചു. അങ്ങനെയാണ് ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇത് വേൾഡ് വൈഡ് ചൈനയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. അപ്പോ എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചാണ് ഇത് എവിടെ നിന്ന് വരുന്നതാണ്, ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യയിൽ ഇല്ല, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ല. ചൈനീസ് പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യയിൽ ഈ പ്രൊഡക്റ്റിന്റെ പ്ലാന്റുകളെ ഇല്ല. ഇന്ത്യയിൽ നമ്മളുള്ളത് നാനോ വൈറ്റ് 4K എന്നൊക്കെ പറഞ്ഞിട്ട് ടൈൽസ് വെച്ചുണ്ടാക്കുന്ന പ്രൊഡക്റ്റാ. അപ്പം അതിന്റെ ഒരു കമ്പാരിസനോട് പറയാം, ഇത് ശരിക്കും ഡയമണ്ട് ആണെങ്കിൽ ആളെ തെറ്റിദ്ധരിക്കരുത്, ഇത് ഡയമണ്ട് ആണെന്നൊക്കെ പറഞ്ഞു നാളെ കമ്പാരിസൺ. ഇത് ഡയമണ്ട് ആണെങ്കിൽ നമ്മളുടെ നാനോ വൈറ്റ് 4K എന്ന് പറയുന്നത് ഗോൾഡാണ്. അപ്പൊ ഡയമണ്ടിന്റെ ഹാർഡ്നെസ്സോ അതിന്റെ ക്വാളിറ്റിയോ അതിന്റെ പ്രൈസിങ്ങോ ഒന്നും ശരിക്കും ഗോൾഡിനില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. പക്ഷേ ഗോൾഡിന് ഗോൾഡിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്, ഡയമണ്ടിന്റെ. അത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഇതിന്റെ ഈ ഡീറ്റെയിൽ ആയിട്ട് ആളുകൾ പറയാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സ് ആണ്. ഈ ചൈനയുടെ ഒരു രീതിയൊക്കെ അറിയാലോ, അവരുടെ ഒരു പ്രൊഡക്ഷൻ സീക്രട്സ് ഒന്നും അവർ വെളിയിൽ കൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അറിവുകൾ പരിമിതം. ഞാൻ കുറെ നാളായിട്ട് ഇതിനെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് എന്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഞാൻ ഇത് ഇത്ര ഇത്ര കാര്യങ്ങൾ പറയുന്നതാ. എന്നേക്കാൾ അറിവുള്ളവരും ഈ ഫീൽഡിലുണ്ട്. ഇന്ന് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതിന്റെ വൈറ്റിനെ വെട്ടാനായിട്ട് ഒരു വൈറ്റ് ഒന്നും കേട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടേബിൾ ടോപ്പുകളിലും ഇതിന്റെ വൈറ്റിനെ വെല്ലാനായിട്ടുള്ള സാധനം വന്നിട്ടില്ല. ഇത് ഫ്ലോറിൽ ഇടുമ്പോഴത്തേക്ക് ചേട്ടന്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഇത് ഫ്ലോറിലോട്ട് കൊടുക്കാനായിട്ട് അഡ്വൈസബിൾ ആണോ അതൊക്കെ കൊടുക്കുക? എന്താ തീർച്ചയായിട്ടും ചെയ്യാം. ഇത് ലേ ചെയ്യുന്നതിന് മുമ്പ് ഫ്ലോർ ചെയ്താൽ ഇതിന്റെ അണ്ടർ കോട്ടിംഗ് ഒരു കെമിക്കൽ ഉണ്ട്, അതുകൂടെ ചെയ്യണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്. അത് കിച്ചൺ ടോപ്പിൽ അങ്ങനെ തന്നെ വേണം ചെയ്യാം. ചെയ്യുന്നത് നല്ലതാണ്, കാര്യം അതൊരു കവചം പോലെ കിടക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ആയതുകൊണ്ട് ഗ്രേ സിമെന്റിന്റെ ഒക്കെ ഒരു വൈറ്റ്നെസ് കുറയും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും. അപ്പൊ ഇതെല്ലാം ഇതിനകത്തെ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾ നോക്കിയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ നാനോ വൈറ്റിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാൻ. അതായത് ഇപ്പൊ നാനോ വൈറ്റ് നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പ് ആക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4K എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അതും അതിന്റെ ഒരു ഗ്ലേസ്ഡ് വെട്രിഫൈഡ് ആയാലാണ് മനസ്സിലാക്കുന്നത്. അതും ഇതുകൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏതാണ് കിച്ചൺ കൗണ്ടർ ടോപ്പിന് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. വില നോക്കണ്ട, വില അല്ലാതെ ഇത് അത് തന്നെയാണ് കാര്യം. ഹാർഡ്നെസ് തന്നെ ഭയങ്കര വ്യത്യാസം വന്നു, ഭയങ്കര വ്യത്യാസം. ക്ലേയിലാണ് മറ്റേ പ്രൊഡക്റ്റ്, അതിന്റെ കണ്ടന്റ് കൂടുതൽ ക്ലേ അല്ലേ. അപ്പോൾ അതും ഇതും തമ്മിൽ, ഇത് ശരിക്കും ഉദാഹരണം പറഞ്ഞാൽ ഒരു കട്ടിംഗ് ബ്ലേഡ് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഒരു 10 പ്രാവശ്യം ആക്കിയാലൊന്നും ഇത് കട്ടാവില്ല. നേരെ മറിച്ച് ആ സാധനമാണെങ്കിൽ ഇത് കട്ടായി രണ്ടായി പോകും, കട്ടിംഗ് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താൽ പിന്നെ ഈസി ആവും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം, ഇത് നോർമൽ ബ്ലേഡ് വെച്ചും ഇത് കട്ട് ചെയ്യാം. പക്ഷെ നമ്പേഴ്സ് കൂടുതൽ വേണ്ടി വരും ബ്ലേഡിന്റെ, കാരണം എന്ന് വെച്ചാൽ നമ്പർ കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഹീറ്റ് ആവും, ആ ഹീറ്റ് വരുമ്പോഴത്തേക്ക് ഇത് മാറ്റണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതിന്റെ സൈഡ് ബ്ലാക്ക്നെസ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ബ്ലേഡ്സ് മാറ്റിയാൽ അത് വെച്ച് ചെയ്യാം. ഏതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്തും അതിന് ഏത് പ്രൊഡക്റ്റിനും ഗുണവും ദോഷവും ഉണ്ട്. ചെയ്യേണ്ട സ്ഥലമുണ്ട്, ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യേണ്ട ആളുകളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ആളുകളുണ്ട്. അത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളെ വെച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ചേട്ടൻ പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള. തീർച്ചയായും ഇത് ശരിക്കും പറയാലോ, ഈ കേരളത്തിലെ മിക്കവാറും എല്ലാ ഷോപ്പുകളിലും ഇതുണ്ട്. ഇത് സോഴ്സ് ചെയ്യാനൊക്കെ എല്ലാവർക്കും പറഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്, അങ്ങനെ കാലങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ഒന്നും അല്ല, അവൈലബിൾ ആണ്. ഈ പറയുന്ന പ്രോഡക്റ്റ് ശരിക്കും ഒരു 2 ആഴ്ചക്കിടയിൽ ഇതിനുണ്ടായ റേറ്റ് വ്യത്യാസം 40 rupees ആണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡോളർ റേറ്റ് വേരി ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ റേറ്റ് വ്യത്യാസം, ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വ്യത്യാസം വരും. പിന്നെ ഇൻ്റർനാഷണൽ ഷിപ്മെൻറ്റിൻ്റെ റേറ്റ് ഒരുപക്ഷെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, നേരത്തെ ചൈനയിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഒരു ഷിപ്മെൻറ്റ് വരുമ്പോൾ 1 lakh to 1.5 lakh rupees അകത്തൊക്കെ വരുള്ളായിരുന്നു. ആ കോസ്റ്റ് ഇപ്പോൾ ഏകദേശം 2.5 to 3 lakh വരെയൊക്കെ ആയി. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഇതിനകത്തൊരു 6,000 square feet ഒക്കെയാണ് മാക്സിമം ശരിക്കും വരുന്നത്. 6,200 ആ ഒരു റേഞ്ചിലൊക്കെയാണ് മാക്സിമം ശരിക്കും ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതിപ്പോൾ 1.5 lakh rupees ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് 3 lakh rupees ആകുമ്പോൾ ഡബിൾ കോസ്റ്റിംഗ് ആയത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വേരിയേഷൻ ചെയ്യുന്നത് തന്നെ വലിയ തോതിലാണ്. അപ്പോൾ അതെല്ലാം അഫക്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം പ്രൊഡക്ട്സിൻ്റെ റേറ്റ് ബേസിൽ. പ്രൈസ് മാത്രം പോയി കമ്പയർ ചെയ്യരുത് ഒരു ഷോപ്പിലും. കാരണം ഒറ്റ കാഴ്ചയ്ക്ക് ഇതൊരു സിംഗിൾ പീസ് വെച്ചിട്ട് ആർക്കും ഇത് ഒന്നിനെ പറ്റി അതിൻ്റെ ഗ്രേഡ്സ് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഏത് ഗ്രേഡാണെന്ന് ചോദിച്ച് ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. നമ്മൾ പലപ്പോഴും ടൈലുകളുടെ കാര്യം പറയുമ്പോൾ സ്ക്രാച്ച് ഫ്രീ അല്ലെങ്കിൽ സ്ക്രാച്ച് പ്രൂഫ് എന്നൊക്കെ പറയാറുണ്ട്. ഈ പ്രോഡക്റ്റ് നമുക്ക് സ്ക്രാച്ച് പ്രൂഫാണെന്ന് നോക്കാം. അതിനകത്ത് ആ ഒരു വര കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഈ പ്രോഡക്റ്റിൻ്റെ നമ്മുടെ ചാനലിലുള്ള വീഡിയോ അല്ല, അത് നമ്മുടെ ജോസേട്ടൻ്റെ ചാനലിൻ്റെ വീഡിയോ വരും. ഇനി നമുക്ക് ഇതൊന്ന് തുറഞ്ഞ് തുടച്ച് നോക്കാം. എപ്പോഴും ഇത് നമ്മളത് നോക്കേണ്ടത് സ്ക്രാച്ച് പ്രൂഫാണല്ലോ എന്നാണ്. അതിൻ്റെ നിപ്പാണ് നിങ്ങൾ കണ്ടത്, കുറച്ചേറെ ഞാനിത് ഓടിച്ച്. അതുകൊണ്ട് തന്നെ തുടയ്ക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ഇത് വരുന്നുണ്ട്. ഇതാ
ഈ പ്രൊഡക്റ്റ് സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ചേട്ടാ ഇത് ഏതിൻ്റെ? സൊമാനി. സൊമാനിയുടെ പ്രൊഡക്റ്റാണ്. സൊമാനിയുടെ പ്രൊഡക്റ്റാണ്, സ്ക്രാച്ച് പ്രൂഫാണ്. നമുക്ക് ഇപ്പോൾ നിലത്തൊക്കെ ഇടുമ്പോഴത്തേക്കും സിലിണ്ടർ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ വരുമോ? ഒന്നും വരില്ല. ഒന്നും വരത്തില്ല. കമ്പനിയുടെ അവകാശവാദം, അത് നമുക്ക് ശരിയാണെന്ന് നോക്കാണല്ലോ. അത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ജോഷേട്ടൻ്റെ ചാനലിൽ വരുന്നുണ്ട്. ചാനലിൻ്റെ പേര് പറഞ്ഞ ജോഷേട്ടാ? നാപ്പാ മാർബിൾസ്. നാപ്പാ മാർബിൾസ് എന്നുള്ള അടുത്ത വീഡിയോ ഇതല്ലേ? അതെ അതെ. അടുത്ത വീഡിയോയിൽ ഈ പറഞ്ഞ സാധനം ഒന്നുമല്ല, കാണാൻ മറക്കണ്ട. അപ്പോൾ ജോഷേട്ടാ, എപ്പോഴും നമ്മൾ ഏത് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിലൂടെ നാനോ G7 കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ. ഇനി ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് തരണം. നമുക്ക് ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് ഡിസൈൻ ബേസിൽ ഒരു ആർക്കിടെക്റ്റ് അയാളുടെ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ ബേസിൽ ഒരുപാട് ഡിസൈൻസും ഒരുപാട് കളേഴ്സും നമുക്കിവിടെ അവൈലബിളാണ്. മാത്രമല്ല ഇതിനകത്ത് പല പാറ്റേൺസും നമുക്ക് അവൈലബിളാണ്. അതെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. എനിക്ക് തീർച്ചയായിട്ടും വരാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ ഇട്ടേക്കാം. പ്രധാനമായിട്ടും നമ്മുടെ യൂട്യൂബ്, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പോൾ ചേട്ടാ, ഇത്രയും നല്ലൊരു വീഡിയോ എനിക്ക് തന്നെ. താങ്ക് യു. താങ്ക് യു സാർ. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പറയാൻ ഉദ്ദേശിച്ചു ഇത്രേ ഉള്ളൂ. നാനോ വൈറ്റ് G7 അത് എങ്ങനെ, എപ്പോൾ, എവിടെ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വദേശം എവിടെയാണെന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇന്നത്തെ വീഡിയോയുടെ തീർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്ന്റെ ഗ്രേഡുകളെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഗ്രേഡ് അനുസരിച്ചാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരും. അങ്ങനെയുള്ള ചാനലാണ് ഡോക്ടർ ഇന്ത്യ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ലൈക്കും ഷെയറും ചെയ്യുക. പ്രധാനമായിട്ടും കമൻറ്റുകൾ ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.